സ്കൂളുകൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെ സ്കൂൾ വിപണി സജീവമായി. അവധിക്കാല ക്ലാസുകൾ നടത്താൻ കഴിയാതിരുന്നത് മൂലം ഈ വർഷം മെയ് പകുതിയോടെയാണ് സ്കൂൾ വിപണികൾ തുടങ്ങിയത്. സംസ്ഥാനത്ത് വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സ്കൂൾ വിപണിയിൽ തിരക്കേറി. സ്കൂൾ പഠനോപകരണ വിപണിയിൽ സീസണിൽ മാത്രം 100-200 കോടി രൂപയുടെ വിൽപ്പന നടക്കുന്നു എന്നാണ് കണക്കാക്കുന്നത്. നോട്ട്ബുക്ക്, ബാഗ്, കുട, ചെരുപ്പ്, പെൻസിൽ, പേന, റെയിൻകോട്ട് അടക്കം മികച്ച വിൽപ്പനയാണ് നടക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ഇപ്രാവശ്യം സ്കൂൾ തുറക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് ഏതാനും കുറേ സ്കൂളുകൾ ആൾക്കാർ വന്നിവിടെ സാധനങ്ങൾ വാങ്ങുകയും എന്നാലും നമുക്ക് മുഴുവൻ സാധനങ്ങളും നമ്മളെ ഇവിടെ എത്തിയിട്ടുണ്ട്. എന്നാലും ഈ കുട ഐറ്റം മാത്രം നമുക്കിവിടെ ഷോർട്ടേജ് വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം തന്നെ നമുക്കിവിടെ ഉണ്ട്. ബുക്കാണേലും പെൻസിലാണേലും പിന്നെ പുതിയ വെറൈറ്റി ആയിട്ട് യൂണിക്കോൺ എന്ന് പറഞ്ഞ കമ്പനിയുടെ ബുക്ക്, ബാക്കി കുട, അങ്ങനെ ഐറ്റംസ് എല്ലാം നമുക്ക് വന്നിട്ടുണ്ട്. എല്ലാം വളരെ സജീവമായി പോകുന്നു. ഇനി ഏതാനും കുറേ ദിവസങ്ങൾ കൊണ്ട് ബാക്കിയുള്ള സ്കൂളുകളും എല്ലാവരും വന്ന് മേടിക്കുന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. ഇത്തവണ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് നേരിയ തോതിൽ വില ഉയർന്നിട്ടുണ്ട്. കുട്ടികളെ ആകർഷിക്കുന്ന തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ രക്ഷകർത്താക്കൾക്കൊപ്പം കുട്ടികൾ ഏറെ സന്തോഷത്തിലാണ് എത്തുന്നത്. ബാഗും കൊടയും ബോട്ടിലും സ്നാക്സ് ബോക്സും പെൻസിലൊക്കെ വാങ്ങിക്കാനായിട്ട് വന്നതാണ്. വൈകുന്നേരങ്ങളിലാണ് സ്കൂൾ വിപണി സജീവമാവുന്നത്. നോട്ട്ബുക്കുകൾക്ക് 5-10 രൂപ വരെ വില കൂടിയിട്ടുണ്ട്. കുട്ടികൾക്കുള്ള കുടയുടെ ലഭ്യത കുറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ നിർമ്മിത സാധനങ്ങളാണ് വിപണിയിൽ കൂടുതലും വിൽപ്പനയ്ക്കായി എത്തിയിട്ടുള്ളത്. കുട്ടികളുടെ ബാഗുകളിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളാണ് താരങ്ങൾ. ബാഗുകൾക്ക് ബ്രാൻഡ് അനുസരിച്ചാണ് വില. ട്രോളി സ്കൂൾ ബാഗുകൾക്കും ഇത്തവണ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. കുട്ടികളുടെ ചുമലിലെ ഭാരം കുറയ്ക്കാമെന്നതാണ് ഇവയ്ക്ക് പ്രിയം കൂടാൻ കാരണം. പെൻസിൽ ബോക്സുകൾക്ക് 100 രൂപ മുതലും നോട്ട്ബുക്ക് ചെറുതിന് 25 രൂപ മുതലുമാണ് വില. കുടകളിൽ കളർ കുടകൾക്കാണ് ആവശ്യം. ശരാശരി 300 രൂപ മുതലാണ് വില. കൂടാതെ ഷൂസ്, ചെരുപ്പ്, ലഞ്ച് ബോക്സ് എന്നിവ വാങ്ങാനും തിരക്കുണ്ട്. വരും ദിവസങ്ങളിൽ സ്കൂൾ വിപണി സജീവമാകുന്ന പ്രതീക്ഷയിലാണ് വ്യാപാരികൾ. അനിൽ കുറിച്ചിത്താനം, സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.